വളരെ വലിയൊരു അച്ചമറിയ വളരെ വലിയൊരു അട്ടിമറിയാണ് നടന്നിരിക്കുന്നത് ഈ തീപിടുത്തം ആസൂത്രിതമായി സർക്കാർ നടത്തിയ തീപിടുത്തമാണ് വളരെ വളരെ ഗുരുതരമായിട്ടുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഇന്നലെ പ്രോട്ടോക്കോൾ ഓഫീസിലെ ചില ആളുകൾക്ക് കോവിഡ് ആണെന്ന് പറഞ്ഞു അവിടെ അടച്ചതായിട്ടാണ് ഞാൻ അറിഞ്ഞത് ഇന്ന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല സർക്കാർ നടത്തിയ അട്ടിമറിയാണ് ഇത് അവരാണ് തീ കൊടുത്തത് ഇത് കേസിലെ വിശദാംശങ്ങൾ അന്വേഷണ സമിതിയുടെ മുമ്പിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് കെടി ജലീലിലേക്കും മുഖ്യമന്ത്രിയിലേക്കും നിരവധി ഫയലുകളാണ് ഈ പ്രോട്ടോക്കോൾ വിഭാഗത്തിലുള്ളത് മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനം കെടി ജലീലിന്റെ സ്വർണ്ണക്കള്ളക്കടത്ത് തുടങ്ങിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങളിൽ ഉള്ള തെളിവുകളാണ് നശിപ്പിക്കാൻ ശ്രമം നടന്നത് നേരത്തെ ഇടിമിന്നൽ പേരിൽ സിസിടിവി ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ അതിനെ തുടർന്നാണ് ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് ഗൗരവതരമായിട്ടുള്ള അന്വേഷണം വേണം സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം ഫോറൻസിക് വിദഗ്ധന്മാരെ അടിയന്തരമായി ഇവിടെ എത്തിക്കണം കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യത്തിൽ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണം നടത്തണം ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഫയലുകളാണ് കത്തിക്കാൻ ശ്രമം നടന്നത് അത് ഇവിടെ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ അവരെ തടയാനുള്ള നീക്കം ഉണ്ടായി അകത്ത് തീ പിടിച്ചതല്ല തീ കത്തിച്ചതാണ് എന്നുള്ള ആക്ഷേപം വളരെ ശക്തമായിരിക്കുകയാണ് ഗൗരവമായിട്ടുള്ള അന്വേഷണം വേണം തീർച്ചയായിട്ടും ഇത് രണ്ടാമത്തെ തവണയാണ് ഈ സംഭവം നടക്കുന്നത് ഇടിമിന്നൽ ഇല്ലാതെ ഇടിമിന്നൽ ഉണ്ടായി എന്ന് പറഞ്ഞ് സിസിടിവി ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ ശ്രമം നടന്നു പ്രോട്ടോക്കോൾ ഓഫീസറായിരുന്ന ഷൈൻ ഹക്കിനെതിരായിട്ടുള്ള ഗൗരവമേറിയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് മുഖ്യമന്ത്രി വിദേശത്ത് നടത്തിയ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വിശദമായിട്ടുള്ള ഫയലുകളാണ് അത് നശിപ്പിക്കാൻ നീക്കം നടന്നിരിക്കുന്നു ഇത്രയും സുപ്രധാനമായിട്ടുള്ള ഒരു കേസ് അന്വേഷണം പ്രോട്ടോക്കോൾ വിഭാഗത്തിലേക്ക് സർക്കാരിന്റെ പ്രോട്ടോക്കോൾ വിഭാഗത്തിലേക്ക് തിരിയുമ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായത് പ്രോട്ടോക്കോൾ ഓഫീസർ തന്നെ ആരോപണ വിധേയനായി നിൽക്കുകയാണ് കാരണം ചീഫ് പ്രോട്ടോക്കോൾ ഓഫീസർക്ക് പകരം വേറെ ഒരു പ്രോട്ടോക്കോൾ ഓഫീസർ ജോയിന്റ് ചീഫ് പ്രോട്ടോക്കോൾ ഓഫീസറായ ഒരാളെ വെച്ച് നടത്തിയ അനധികൃതമായിട്ടുള്ള നടപടികൾ തട്ടിപ്പുകൾ സ്വർണ്ണക്കള്ളക്കടത്ത് വിദേശ സന്ദർശനം ഇതിന്റെ എല്ലാം വിശദാംശങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു നീക്കം നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഒരു പത്രത്തിലും വാർത്തയില്ല ഒരു ചാനലിലും വാർത്തയില്ല ഇപ്പൊ അറിയുന്നത് പ്രോട്ടോക്കോൾ ഓഫീസിൽ നിന്ന് ഇന്ന് മുഴുവൻ സമയവും ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയിരുന്നു എന്നാണ് അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ കേരളത്തിൽ ആര് ഇത്രയും ഗൗരവമേറിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് ഒരാൾക്ക് കോവിഡ് ബാധിച്ച് അവിടെ ചീഫ് പ്രോട്ടോക്കോൾ ഓഫീസറിൽ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം മാറ്റി എന്നുള്ള വാർത്ത ഇപ്പോൾ കേൾക്കുന്ന അത്ഭുതകരമായിട്ടുള്ള വാർത്തയാണ് ഞങ്ങൾ ആരും അറിയാത്തൊരു വാർത്തയാണ് മാധ്യമങ്ങൾ അറിയാത്തൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ഗൗരവമേറിയ അന്വേഷണം വേണം ഫോറൻസിക് വിദഗ്ധന്മാരുൾപ്പെടെ വരാതെ ഇതിനകത്ത് നിന്ന് ഫയലുകൾ എടുക്കരുത് ഇതിനകത്ത് പ്രവേശിക്കാൻ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെ അനുവദിക്കരുത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെയോ പോലീസിനെ ഇവിടെ വരാൻ അനുവദിക്കരുത് കാരണം ഫോറൻസിക് വിദഗ്ധർ ശാസ്ത്രീയ പരിശോധന അടിയന്തരമായി നടത്താൻ തയ്യാറാവണം.